ഏത് സമയം വേണമെങ്കിലും കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ നിന്ന് നടൻ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായി വ്യാപകമായി പ്രചാരണമുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഈ ഒരു പ്രചാരണമേ ഉള്ളൂ കാണാൻ. ചില ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വിവരം പുറത്തു വന്നത്. എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളോ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കളോ ഒന്നും ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. മാധ്യമങ്ങളിലൂടെയും ചില സോഷ്യൽ മീഡിയയിലൂടെയും മാത്രമാണ് അവർ പോലും വിവരം അറിഞ്ഞത്. എന്ന് വെച്ചാൽ ഔദ്യോഗികമായി ഒരറിയിപ്പും ഇതുവരെയില്ല. എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മന്ത്രിസഭ അഴിച്ചുപണിയാൻ ബി ജെ പി തയ്യാറെടുക്കുന്നുണ്ട്. അത് ശരിയാണ്. അടുത്ത ആഴ്ചയിൽ തന്നെ സമ്പൂർണ്ണ മന്ത്രിസഭ വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ന് വിചാരിച്ച് ആരെ ഒഴിവാക്കണം, ആരെ പുതുതായി കൊണ്ടുവരണമെന്നൊന്നും ബി ജെ പി നേതാക്കൾ ഇതുവരെ കൂടിയാലോചനകളൊന്നും നടത്തിയിട്ടില്ല. അത് പ്രധാനമന്ത്രിയുമായി ഒരാലോചനയും നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് ചർച്ചകളിൽ സജീവമായത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത് വിജയസാധ്യത കൂട്ടുമെന്നാണ് ചില പാർട്ടി നേതാക്കൾ പറയുന്നത്. അതെന്ന് ചില മാധ്യമങ്ങളും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് കഴിഞ്ഞ വർഷവും വലിയ പ്രചാരണമായിരുന്നു. എന്നാൽ രാജ്യസഭാ അംഗത്വം പോലും നീട്ടി നൽകാൻ അന്ന് ബി ജെ പി തയ്യാറായില്ല. പരസ്യമായി തന്നെ രാജ്യസഭാ അംഗമാകാനുള്ള താല്പര്യം സുരേഷ് ഗോപി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ കിട്ടുന്നതാണോ ഈ രാജ്യസഭാ സീറ്റ്? അതാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത്. കേരളത്തിൽ ഏറ്റവും അധികം ജനസമ്മതിയുള്ള ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയാണെന്ന് ചില കോണുകളിൽ നിന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ പാർട്ടിയിൽ നിന്നും പറഞ്ഞ് ഈ പാർട്ടിയുടെ താഴെ തട്ടുമ്പോൾ പ്രവർത്തിച്ചു വന്ന നേതാക്കന്മാരാരും ജനപിന്തുണ ഇല്ലാത്തവരാണോ എന്നൊരു സംശയമുണ്ടാകും. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല, ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർ അവർ തിരിച്ചറിയുന്നില്ല ഒരു സിനിമാ താരത്തിൻ്റെ പേരിലുള്ള ജനസമ്മതിയാണെന്ന്. അബ്രപാളികളിൽ സുരേഷ് ഗോപി നായകനായിരിക്കും, ജനങ്ങൾ നായകനായി കാണുകയും ചെയ്യും എന്ന് കരുതി അതിന് പുറത്ത് ആ അംഗീകാരം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീർ ചിറങ്കീഴിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം നിയമസഭ കണ്ടില്ല? ജഗദീഷും ഭീമൻ രഘുവും കുടവട്ടൂർ മുരളിയൊക്കെ പലതവണ മത്സരിച്ചിരുന്നു. അങ്ങനെ പലരും. എന്നാൽ ചോദിക്കും, കെ ബി ഗണേഷ് കുമാറും മുകേഷും ഒക്കെ വിജയിച്ചില്ലേ എന്ന്? അവരുടെ സാഹചര്യമല്ല ഇവരുടേത്. അവർ വിജയിച്ചതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരൊക്കെ ജനിച്ച സ്വന്തം നാട്ടിലാണ് മത്സരിച്ചത്. അവരൊക്കെ മത്സരിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞവരല്ല. അവരുടെ പിതാക്കന്മാർ മുതൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരാണ്. ഗണേഷ് കുമാർ ജയിച്ചത് അച്ഛൻ്റെ പിൻഗാമിയായിട്ടാണ്. മുകേഷ് സ്വന്തം തട്ടകത്തിലും തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയിരിക്കുമെന്ന് കഴിഞ്ഞ രണ്ട് തവണ സുരേഷ് ഗോപി മനസ്സിലാക്കിയതാണ്. സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേർന്നതോടെ ഉണ്ടായിരുന്ന സിനിമയും പോയി. ഇപ്പോൾ അയാളുടെ സിനിമ എട്ട് നിലയിലാണ് പൊട്ടുന്നത്. സുരേഷ് ഗോപിയെ വെച്ച് സിനിമ എടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മത്സരിക്കാനും പൊതുരംഗത്ത് നിൽക്കാനും സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. ഇനി മന്ത്രിയല്ല, രാഷ്ട്രപതിയായി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ചാലും തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല. ഭാരം കൂടിക്കൂടി വരികയാണ്. തൃശ്ശൂർകാർ തന്നെ പറയുന്നത് തൃശ്ശൂർ ഞങ്ങളുടേതാണ്, മറ്റാർക്കും കൊടുക്കില്ലെന്ന്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, മന്ത്രിയാകുമോ, സംസ്ഥാന പ്രസിഡന്റാകുമോ, എം പി ആകുമോ, മന്ത്രിയാകുമോ എന്നല്ല.